ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലയിൽ പൊതിഞ്ഞ ഒരു മീൻ കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സിലോപ്പിയാണ്. ഇടത്തരം വലിപ്പമുള്ള കരിമീനോ ചുവന്ന കോരയോ ഒക്കെ നമുക്ക് ഇതിനായിട്ട് എടുക്കാം. സിലോപ്പി ഞാനിവിടെ വെട്ടി കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും എടുത്ത് അല്പം വെള്ളത്തിൽ ഒരു കുഴമ്പ് പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും കുറച്ചെടുത്ത് നല്ലപോലെ ഈ മീനിൽ തേച്ചു പിടിപ്പിച്ച് വയ്ക്കാം. ബാലൻസ് അരപ്പ് മാറ്റി വെച്ചേക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മീനിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഈ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ 3 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റുക. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ അരപ്പില്ലേ, അതുകൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാലയുടെ എല്ലാം ആ ഒരു പച്ച മണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു വാഴയില വാട്ടിയെടുത്ത് അതിലേക്ക് നമ്മുടെ മസാല കുറച്ച് നിരത്തി വയ്ക്കുക. അതിനു മുകളിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച മീനിനെ വെച്ചു കൊടുക്കുക. ഈ മീനിന് മുകളിലായിട്ട് കുറച്ച് മസാല കൂടി നിരത്തുക. ഇതിലേക്ക് 3-4 ടീസ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം അതിനു മുകളിലേക്ക് ഒരു കറിവേപ്പില കൂടി വെച്ച് ഇല നന്നായി പൊതിഞ്ഞ് ഒരു ഇഡലി പാത്രത്തിൽ വെച്ച് 3-4 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. ദേ, അങ്ങനെ നമ്മുടെ മീൻ പൊതി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല മണവും രുചിയും ഒക്കെയുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.